കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകൾ പണ്ട് മുതൽക്ക് കസ്റ്റഡി മരണങ്ങൾക്ക് കുപ്രസിദ്ധമാണ് പീരുമേട് സബ് ജയിലിൽ റിമാൻഡിലായിരുന്ന രാജ്കുമാറിൻ്റെ മരണത്തോടെ കേരളത്തിലെ കസ്റ്റഡി മരണങ്ങൾ വീണ്ടും ചർച്ചയാവുകയാണ് വായ്പാ തട്ടിപ്പ് കേസിലാണ് രാജ്കുമാർ പോലീസിൻ്റെ കസ്റ്റഡിയിലായത് പിന്നീട് റിമാൻഡ് ചെയ്യപ്പെട്ട രാജ്കുമാർ സബ് ജയിലിൽ വെച്ച് മരിച്ചത് ന്യൂമോണിയ ബാധിച്ചാണെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ആന്തരിക മുറിവുകളാണ് ന്യൂമോണിയ പിടിപെടാൻ കാരണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു എന്നാൽ പോസ്റ്റ്മോർട്ടത്തിൽ ക്രൂരമർദ്ദനത്തിനിരയായതായി സ്ഥിരീകരിച്ചു ഇത് ന്യൂമോണിയയിലേക്കും മരണത്തിലേക്കും നയിച്ചെന്നും പറയുന്നു കസ്റ്റഡി മരണത്തിൽ വാരിയല്ലുകൾ ഒടിഞ്ഞു രണ്ടു കാലുകൾക്കും സാരമായി മുറിവേറ്റിട്ടുണ്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോഴാണ് പ്രതിക്ക് പരിക്കേറ്റതെന്നായിരുന്നു പോലീസിന്റെ വാദം പോലീസ് ലോക്കപ്പുകളിലും കസ്റ്റഡിയിലും കൊല്ലപ്പെട്ടവരുടെ എണ്ണം ചെറുതല്ല രാജൻ കേസിൽ തുടങ്ങിയ കസ്റ്റഡി കൊലപാതക ചരിത്രമാണ് ഇന്ന് പീരുമേട്ടിലെ രാജ്കുമാറിന്റെ കൊലപാതകത്തിലെത്തി നിൽക്കുന്നത് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കുറവാണെന്ന് പറയുമ്പോഴും കേരളത്തിൽ പോലീസ് അതിക്രമങ്ങൾ കുറവല്ലാതെ രേഖപ്പെടുത്തുന്നുണ്ട് അതിനെതിരായ നിയമ പോരാട്ടങ്ങളും കുറവല്ല കേരളത്തെ ലോക ശ്രദ്ധയിലേക്ക് കൊണ്ടുപോയ കുപ്രസിദ്ധമായ കേസായിരുന്നു അടിയന്തരാവസ്ഥ കാലത്ത് നടന്ന രാജൻ കേസ് സി പി ഐയും കോൺഗ്രസും ഉൾപ്പെടെയുള്ളവർ ഒരുമിച്ച് വരിച്ച സി അച്യുതമേനോൻ മന്ത്രിസഭയുടെ കാലത്താണ് ഈ കേസ് നടക്കുന്നത് കോഴിക്കോട് ആർ ഐ സി വിദ്യാർത്ഥിയായിരുന്ന രാജനെ അടിയന്തരാവസ്ഥ കാലത്ത് പോലീസ് പിടിച്ചുകൊണ്ടുപോയി കൊലപ്പെടുത്തുകയായിരുന്നു കേരളത്തിലെ മനുഷ്യാവകാശ മുന്നേറ്റങ്ങൾക്ക് പുതിയ ദിശാബോധം നൽകിയ നിയമ പോരാട്ടത്തിന്റെ തുടക്കമായിരുന്നു ആ ഉരുട്ടിക്കൊല രാജന്റെ പിതാവ് പ്രൊഫസർ ഈച്ചരവാരി നടത്തിയ നിയമ പോരാട്ടത്തിനൊപ്പം കേരളത്തിലെ വലിയൊരു ജനവിഭാഗവും രാജനു വേണ്ടി അണിനിരുന്നു ആ പോരാട്ടം തുറന്നു വന്ന വഴികളിലൂടെ കേരളം ഒരുപാട് മുന്നോട്ട് പോയി അവിടെ നിന്ന് നാല് പതിറ്റാണ്ട് പിന്നിടുമ്പോഴും കേരളത്തിൽ പോലീസ് അതിക്രമങ്ങളുടെയും കസ്റ്റഡി മരണങ്ങളുടെയും കണക്കുകൾ കൂടുന്നതല്ലാതെ കുറയുന്നില്ല രാജൻ കേസിന് ശേഷം കേരളത്തെ ഞെട്ടിച്ച കസ്റ്റഡി മരണം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നയനാർ സർക്കാരിൻ്റെ കാലത്താണ് ഡി വൈ എഫ് ഐ അനുഭാവിയായിരുന്ന ചേർത്തല സ്വദേശി ഗോപി എന്ന ഇരുപത്തിനാലുകാരൻ്റെ ദുരൂഹ മരണമായിരുന്നു അത് മകന്റെ കസ്റ്റഡി മരണത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ഗോപിയുടെ അച്ഛൻ തങ്കപ്പൻ നടത്തിയ പോരാട്ടം അന്നുവരെ കേരളം കാണാത്ത ഒന്നായിരുന്നു പതിനൊന്ന് വർഷം മകൻ്റെ മൃതദേഹം സംസ്കരിക്കാതെ വീട്ടുവളപ്പിൽ സൂക്ഷിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പോരാട്ടം ഇരുപത് വർഷത്തിനു ശേഷം രണ്ടായിരത്തി എട്ടിലാണ് ആ കേസിൽ പോലീസുകാർ ശിക്ഷിക്കപ്പെട്ട് നീതി നടപ്പിലായത് എന്നാൽ കേസിൽ കോടതി വിധി വരുന്നതിന് മുൻപ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഓഗസ്റ്റ് മുപ്പത്തൊന്നിന് മകന്റെ മൃതദേഹം അദ്ദേഹം സംസ്കരിച്ചിരുന്നു ബന്ധുക്കളുടെയും അയൽവാസികളുടെയും നിർബന്ധത്തെ തുടർന്നാണ് പതിനൊന്ന് വർഷം മാസം എണ്ണൂറ് രൂപ ചെലവഴിച്ച് സൂക്ഷിച്ചിരുന്ന മകൻ്റെ ഭൗതിക ശരീരം തങ്കപ്പൻ സംസ്കരിച്ചത് ഇതിനുശേഷം കേരളത്തെ ഞെട്ടിച്ച മറ്റൊരു കസ്റ്റഡി മരണമായിരുന്നു ഉദയകുമാറിൻ്റേത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കിയ യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് തിരുവനന്തപുരത്തെ ഫോർട്ട് പോലീസ് സ്റ്റേഷനിലാണ് ഉദയകുമാർ എന്ന യുവാവിനെ പോലീസ് ഉരുട്ടിക്കൊലപ്പെടുത്തിയത് രണ്ടായിരത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തിയേഴിനാണ് ആസ്പദമായ സംഭവം നടന്നത് മോഷണ കേസ് ആരോപിച്ച് കസ്റ്റഡിയിലെടുത്ത ഉദയകുമാർ പോലീസിന്റെ മൂന്നാം മുറയിലാണ് കൊല്ലപ്പെട്ടത് ഉദയകുമാറിന്റെ അമ്മ പ്രഭാവതി മകന് നീതിക്കായി നിയമയുദ്ധം തന്നെ നടത്തി കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹിക പ്രസ്ഥാനങ്ങളും ആ അമ്മയ്ക്കൊപ്പം അണിനിരുന്നു ഏറെ കോളിളക്കം സൃഷ്ടിച്ച ഈ കേസ് പിന്നീട് സി അന്വേഷിച്ചു പോലീസുകാരെ പ്രതികളാക്കി സി കോടതിയിൽ കുറ്റപത്രം കൊടുത്തു തുടർന്ന് ഉദയകുമാറിന്റെ അമ്മ പ്രഭാവതി അമ്മയ്ക്ക് നഷ്ടപരിഹാരം നൽകാൻ ഹൈക്കോടതി വിധിക്കുകയും ചെയ്തു ഉദയകുമാർ കേസ് കോടതിയിൽ നടക്കുമ്പോൾ തന്നെയാണ് പാറശാലയിൽ പോലീസ് കസ്റ്റഡിയിൽ ശ്രീജീവിന്റെ മരണം സംഭവിക്കുന്നത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയും രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയുമായിരിക്കെയാണ് ശ്രീജീവിന്റെ കസ്റ്റഡി മരണം രണ്ടായിരത്തി പതിനാല് മെയ് പത്തൊമ്പതിനാണ് നെയ്യാറ്റിൻകര കുളത്തൂർ സ്വദേശിയായ ശ്രീജീവിനെ പാർശാല പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത് മെയ് ഇരുപത്തൊന്നിന് ശ്രീജീവ് മരിച്ചു ശ്രീജീവിന്റെ കേസിലും മോഷണ കുറ്റമാണ് പോലീസ് ആരോപിച്ചത് സ്റ്റേഷനിലെത്തിച്ച ശ്രീജീവ് വിഷമുള്ളിൽ ചെന്നാണ് മരിച്ചത് ശ്രീജീവിന്റെ മരണത്തെക്കുറിച്ച് അന്വേഷിച്ച സംസ്ഥാന പോലീസ് കംപ്ലൈൻറ് അതോറിറ്റി പോലീസുകാർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തി എന്നാൽ ഹൈക്കോടതിയിൽ നിന്ന് ലഭിച്ച സ്റ്റേയുടെ പിൻവലത്തിൽ നടപടിയൊന്നും നേരിടാതെ ഉദ്യോഗസ്ഥർ സർവീസിൽ തുടരുന്നു ഈ വിഷയത്തിൽ ശ്രീജീവിന്റെ സഹോദരൻ ശ്രീജിത്ത് രണ്ടു വർഷത്തിലധികം സെക്രട്ടേറിയറ്റിന് മുന്നിൽ അഹിംസാ സമരം നടത്തി അതിനുശേഷം ഈ വർഷം ഏപ്രിൽ മാസത്തിലാണ് വരാപ്പുഴ സ്വദേശിയായ ശ്രീജിത്തിനെ പോലീസ് വീട്ടിൽ കയറി പിടിച്ചുകൊണ്ടുപോകുന്നതും പോലീസ് കസ്റ്റഡിയിൽ കൊല്ലപ്പെടുന്നതും ശ്രീജിത്തിനെ പോലീസ് ആളുമാറി പിടിച്ചുകൊണ്ടുപോകുകയും മർദ്ദനത്തിൽ ശ്രീജിത്ത് മരിക്കുകയായിരുന്നുവെന്നുമാണ് കേസ് ശ്രീജിത്ത് എന്ന നിരപരാധി കസ്റ്റഡിയിൽ ക്രൂര ക്രൂരമർദ്ദനത്തിനിരയായി മരിച്ചപ്പോൾ അത് അവസാനത്തേതാകുമെന്ന് കേരളം കരുതി പക്ഷേ നെടുങ്കണ്ടത്തെ കസ്റ്റഡി മരണത്തോടെ ആ പ്രതീക്ഷയും കേരള പോലീസ് തെറ്റിച്ചു നമ്മുടെ നാട്ടിൽ ഇന്നും നിർബാധം തുടർന്നു പോരുന്ന കസ്റ്റഡി മരണമെന്ന മനുഷ്യാവകാശ ലംഘനത്തെ പറ്റി ഇനിയും ചർച്ചകൾ നടക്കേണ്ടിയിരിക്കുന്നു രണ്ടായിരത്തി പതിനഞ്ച് പതിനാറിലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ വാർഷിക റിപ്പോർട്ടിൽ ഇങ്ങനെ പറയുന്നു കസ്റ്റഡി മർദ്ദനങ്ങളും ക്രൂരമായ പീഡനങ്ങളും ഇന്നും രാജ്യത്ത് നിർബാധം തുടരുന്നു നാട്ടിലെ പൗരന്മാരെ സേവിക്കാൻ രാജ്യത്ത് നിയമം നടപ്പിലാക്കാൻ വിശ്വസിച്ച് ചുമതലപ്പെടുത്തുന്നവരാണ് സർക്കാർ ഉദ്യോഗസ്ഥർ അവർ തങ്ങളുടെ അധികാരങ്ങളെ എങ്ങനെ ദുർവിനിയോഗം ചെയ്യുന്നു എന്നതിൻ്റെ തെളിവാണ് അവയുടെ ഞെട്ടിപ്പിക്കുന്ന നേസാക്ഷ്യങ്ങൾ വെബ്ഡെസ്ക് തത്വമ ന്യൂസ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ